ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് അട്രാക്റ്റീവ്ലി, ഹൗ ടു ടോക്ക് ടു എനിവൺ, എങ്ങനെ ആളുകളോട് നന്നായിട്ട് സംസാരിക്കാം, എങ്ങനെ മനോഹരമായിട്ട് സംസാരിക്കാം, നന്നായി സംസാരിക്കാനായിട്ടുള്ള പൊടിക്കൈകൾ, ഇങ്ങനെ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ എണ്ണിയാ തീരാത്ത അത്ര വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോരാത്തതിന് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെയും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി വർക്ക്ഷോപ്പ്സ് എല്ലാം അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് എല്ലാവരും കൊടുക്കുന്നത്? ആക്ച്വലി വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? നമ്മളുടെ ആശയങ്ങൾ, നമ്മളുടെ അടുത്തുള്ള ഇൻഫർമേഷൻസ്, ഐഡിയാസ്, ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സംസാരത്തിലൂടെ ആവാം, എഴുത്തിലൂടെ ആവാം, ജെസ്റ്റേഴ്സിലൂടെ ആവാം. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഈസ് ദ ക്വാളിറ്റി ഓഫ് യുവർ കമ്മ്യൂണിക്കേഷൻ, ടോണി റോബിൻസ് പറഞ്ഞതാണ്. ഈ ഒരു കോട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും സ്ട്രോങ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കാനും പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനും വളരെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാനുമൊക്കെ നമ്മളെ സഹായിക്കും. മാത്രമല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും ഒരു ടീം വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ആളുകളെ ലീഡ് ചെയ്യാനും അതുവഴി നമ്മളുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനും സാധിക്കുള്ളൂ. എഫക്റ്റീവ് ടീം വർക്ക് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ മാത്രമേ പരസ്പരം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതിരിക്കുകയും അതുപോലെ നമ്മൾ ആളുകളോട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടീമിലെ മറ്റ് അംഗങ്ങളോട് ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുള്ളൂ. അപ്പോഴാണ് നമ്മളുടെ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ടാസ്കുകളൊന്നും ലാഗ് ആവാതെ കൃത്യസമയത്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. സോ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ. ആൻഡ് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് ഈ നീന്തൽ പഠിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. ചുമ്മാ ഒരു ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം കാര്യമല്ല, നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഇനി സംസാരിക്കാൻ ആരും ഇല്ല എന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ദെൻ കാംബ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ പ്ലാറ്റ്ഫോമിൽ 25,000 മുകളിൽ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ട്യൂട്ടേഴ്സ് ആൻഡ് ഈവൻ UK, USA, കാനഡ, ഇവിടെ നിന്നൊക്കെയുള്ള IELTS ട്യൂട്ടേഴ്സ് വരെ പ്രൈവറ്റ് ആൻഡ് ഗ്രൂപ്പ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവരുമായിട്ട് സംസാരിച്ച് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇത് വളരെ ഫ്രണ്ട്ലി ആൻഡ് നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ IELTS കോഴ്സിലോ ഓർ ബിസിനസ് ഇംഗ്ലീഷിലോ ജോയിൻ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ട്യൂട്ടർ അവൈലബിൾ ആയിരിക്കും ആൻഡ് 1-on-1 ആയിട്ടായിരിക്കും പഠിപ്പിക്കുക. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മളുടെ കൂപ്പൺ കോഡായ MOTIVE27 എന്നത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനി 3-month പ്ലാനിലും എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഓഫർ 2 ആഴ്ചത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളാം. അപ്പോൾ നമുക്ക് ഇനി ടിപ്സിലേക്ക് പോവാം. നമ്പർ 1, ആക്റ്റീവ് ലിസണിങ്. നിങ്ങളൊരാളോട് കൃത്യമായിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയാൾ അതെല്ലാം കേട്ട് അതെല്ലാം സമ്മതിക്കുന്ന ഒരു ഭാവത്തിൽ തല കുലുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നതെല്ലാം അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലേ. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ആക്റ്റീവ് ലിസണിങ്. അതായത് നിങ്ങളോടൊരാൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ഫോക്കസും അയാൾക്ക്, അയാളുടെ വാക്കുകൾക്ക് കൊടുക്കുക. നമ്മളോട് സംസാരിക്കുന്ന ആളോട് അയാൾ സംസാരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അയാളെ കേൾക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഇമ്പ്രഷനാണ് അയാൾക്ക് ഉണ്ടാവുന്നത്. നമ്പർ 2, എംപതി. ഇന്ന് നിങ്ങൾക്ക് വളരെ മോശമൊരു ദിവസമാണ് എന്ന് കരുതാം. നിങ്ങളുടെ ഇന്നത്തെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ദിസ് ഈസ് എംപതി. അതായത് സഹാനുഭൂതി. ഇത് നമ്മൾ മറ്റൊരാളുടെ ഷൂ ധരിക്കുന്നത് പോലെയാണ്. നമ്മൾ മറ്റൊരാളുടെ വികാരങ്ങളെ, വിചാരങ്ങളെ, കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കുക എന്നതാണ്. മാത്രമല്ല ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇൻ്റർപേഴ്സണൽ കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യാനും എംപതി വളരെയധികം സഹായിക്കും. നമ്മൾ എംപതറ്റിക് ആയിരിക്കുന്നതിലൂടെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതിന് ഒന്നിലധികം സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. കാരണം രണ്ടാളുകളുടെയും തോട്ട് പ്രോസസ്സ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണല്ലോ നടക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്യുകയാണ്. അവൻ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നറിയില്ല. അവൻ ഓൾറെഡി ആ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര ടെൻസ്ഡ് ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിലൂടെ ആ പ്രോബ്ലം സോൾവ് ആവുക മാത്രമല്ല, നിങ്ങൾ ആ ഫ്രണ്ടിന് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യും. 3rd, ക്ലാരിറ്റി ആൻഡ് കൺസൈസ്നെസ്. അതായത് നമുക്ക് കൺവേ ചെയ്യാനുള്ള കാര്യം അറിയിക്കാനുള്ള ആളോട് നേരിട്ട് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നത് കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ കൺഫ്യൂഷൻ ആൻഡ് ക്ലാരിറ്റി. നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആക്കാനും എൻഗേജ്
എൻഗേജിങ് ആക്കാനും എഫിഷ്യൻ്റ് ആക്കാനും നമ്മളുടെ രീതികളിൽ ഒരു പ്രൊഫഷണൽ കൊണ്ടുവരാനും ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനും നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലെ വ്യക്തത ക്ലാരിറ്റി കാരണമാകും. നാലാമത്തേത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ചില സമയത്ത് വാക്കുകൾ കൊണ്ടൊന്നും നമ്മളുടെ ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായി സാധിക്കില്ല. നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്, എന്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നോൺ വെർബൽ ക്യൂസ് ആണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക. ലൈക്ക് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ടോൺ ഓഫ് വോയിസ്, ഇവയൊക്കെ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു എക്സ്ട്രാ മീനിങ് നൽകും. ചിലപ്പോൾ ആളുകൾ ഒരുപാട് സന്തോഷിക്കുന്ന സമയത്ത് കണ്ണുകൾ നിറയുന്നത് കണ്ടിട്ടില്ലേ, അത് അവരുടെ ഹാപ്പിനെസ്സിൻ്റെ എക്സ്ട്രീം ലെവലാണ് കാണിക്കുന്നത്. അവയൊന്നും വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അഞ്ചാമത്തേത് ആസ്കിങ് ഇൻസൈറ്റ് ഫുൾ ക്വസ്റ്റ്യൻസ്. ചില ആളുകൾ വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. മിക്കവാറും തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. മാത്രമല്ല അത് കേൾക്കുമ്പോൾ കൂടെയുള്ള ആളുകളെല്ലാം അയാളെ തന്നെ കേൾക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഇൻസൈറ്റ് ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മളുടെ കോൺവെർസേഷനിടയിൽ ഒരു ഫ്ലോ നിലനിർത്താനും നമ്മളുടെ ഇൻട്രസ്റ്റ് കാണിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആറാമത്തേത് കോൺഫിഡൻസ്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഒരു സെമിനാർ പ്രസൻറ്റേഷൻ നടത്തുകയാണ് എന്ന് കരുതുക. നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് എല്ലാവരുടെയും കണ്ണിലേക്ക് നോക്കി ക്ലിയർ ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ടാണ് പ്രസൻറ്റേഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും, എല്ലാവരും നിങ്ങളെ തന്നെ ശ്രദ്ധിച്ച് കേട്ടിരിക്കും അല്ലേ. ഇത് തന്നെയാണ് കോൺഫിഡൻസ്. കമ്മ്യൂണിക്കേഷനിൽ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക, ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ വന്നൊരു കാര്യം പറയുക. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് 20% വാട്ട് യു നോ ആൻഡ് 80% ഹൗ യു ഫീൽ അബൌട്ട് വാട്ട് യു നോ. അങ്ങനെ പറയുന്ന കാര്യത്തിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ സംസാരിക്കുന്ന ഒരാളെ തീർച്ചയായിട്ടും ചുറ്റുമുള്ളവർ കേൾക്കും, ശ്രദ്ധിക്കും, ഈവൻ അനുസരിക്കുക കൂടി ചെയ്യും. ഏഴാമത്തേത് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, സാഹചര്യങ്ങളോട് ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാനായിട്ടുള്ള കഴിവ്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകൾക്കനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണോ നമ്മൾ നമ്മളുടെ ഗ്രാൻഡ് പാരൻസിനോടോ മറ്റ് മുതിർന്ന ആളുകളോട് സംസാരിക്കുന്നത്? ഗ്രാൻഡ് പാരൻസുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരോടല്ല കേട്ടോ, മെജോറിറ്റി കേസസ് നമ്മൾ അങ്ങനെയാണല്ലോ കാണാറുള്ളത്. നമ്മളെക്കാൾ പ്രായം കൂടുതലുള്ളവരോട് പൊതുവെ ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്തിട്ടാവും നമ്മൾ സംസാരിക്കുന്നത്. ഇതുപോലെ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോഴും ഓരോ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് നമ്പർ 8, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവായ ഭയങ്കര ഉത്സാഹമുള്ള ആളുകൾ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺവെർസേഷൻ കൂടുതൽ എൻഗേജിങ് ആക്കാൻ, എൻജോയബിൾ ആക്കാനായിട്ട്, കേൾക്കുന്ന ആൾക്ക് ഗുഡ് ഇംപ്രഷൻ കൊടുക്കാനായിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും സഹായിക്കും. സോ ഫ്രണ്ട്സ്, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾ ബട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള 8 ടിപ്സാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത്. ദേ ആർ ആക്റ്റീവ് ലിസണിങ്, എംപതി, ക്ലാരിറ്റി ആൻഡ് കൺസൈസ്നെസ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ആസ്കിങ് ഇൻസൈറ്റ്ഫുൾ ക്വസ്റ്റ്യൻസ്, കോൺഫിഡൻസ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഐ ഹോപ്പ് ദീസ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ യു. ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.